2020 വിശുദ്ധാക്ലേലിയ ബർബിയേരി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ 150-ാം വർഷം. തൻ്റെ മണവാളനുമായി അവൾ നടത്തിയ കൂടിക്കാഴ്ച. മഹാജൂബിലി വർഷം. വിശുദ്ധാക്ലേലിയുടെ ജീവിതം നമുക്ക് ദാനമായി തന്ന നല്ല തമ്പുരാനോട് നന്ദി പറയാം. ഓരോ ക്ലേലിയ മക്കളുടെ ഹൃദയത്തിൽ നിന്നുയരുന്ന നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും അലയടികൾ നമുക്ക് എങ്ങും കേൾക്കാവുന്നതാണ്. സ്വർഗത്തിലായാലും ആ അമ്മയുടെ സാന്നിധ്യം ഓരോ മക്കളും അവരായിരിക്കുന്ന ഇടങ്ങളിൽ സ്വരമായി സാന്നിധ്യമായി അവർക്ക് അനുഭവപ്പെടുന്നു. ഇറ്റലിയിലും ആഫ്രിക്കയിലും ഇന്ത്യയിലും ബ്രസീലിയിലെ സൽവദോറിലെ സമാധാനത്തിൻ്റെ പ്രദേശം എന്നറിയപ്പെടുന്ന ഭരത പായസ്, ജെക്കിയെ അക്കൂപ്പി എന്നിവിടങ്ങളിലെല്ലാം നല്ലവനും വലിയവനും സർവശക്തനുമായ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് സേവിച്ചുകൊണ്ട് അവരുടെ ജീവിതം അവർ ധന്യമാക്കുന്നു. നമ്മുടെ അമ്മയായ വിശുദ്ധ ക്ലേലിയുടെ വാക്കുകൾ നമുക്ക് പുനഃസ്മരിക്കാം. ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്. ഞാൻ നിങ്ങളോടുകൂടി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. ഞാനൊരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഈ സ്നേഹ സാന്ത്വന വാക്കുകൾ ആശ്വാസത്തിൻ്റെയും പിന്തുണയുടെയും വാക്കുകളാണ്, അന്നും ഇന്നും എന്നും എല്ലായ്പ്പോഴും. ഈ വർഷം വിശുദ്ധ ക്ലേലിയ നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ എന്തെല്ലാമാണ്? 1. ദൈവത്തിൽ പ്രത്യാശ. 2. വിശുദ്ധിയിൽ ജീവിക്കുക. 3. ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തിൽ പ്രത്യാശ. ലോക ചരിത്രത്തിൽ ഈ വർഷം വളരെ സവിശേഷത നിറഞ്ഞതാണ്. കൊടുങ്കാറ്റിൻ്റെ പ്രക്ഷുബ്ധതയുടെ, മാനവരാശിയുടെ ഭാവിയെക്കുറിച്ചുള്ള സംശയത്തിൻ്റെ, കഷ്ടപ്പാടുകളുടെ, നഷ്ടത്തിൻ്റെ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തോരാത്ത എത്ര കണ്ണുനീർ. കൊറോണ വൈറസ് എന്ന പകർച്ചവ്യാധിക്കിരയായ എത്രയോ മനുഷ്യ ജീവിതങ്ങൾ, എത്രയെത്ര പകർച്ചവ്യാധികൾ ഈ ലോകത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. 1855 ഇറ്റലിയിലെ ബൊളോനയിൽ കൊളോറ പകർച്ചവ്യാധി മൂലം 33 വയസ്സുള്ള അവളുടെ പിതാവ് ജോസഫ് ബർബിയേരി മരിച്ചു. 8 വയസ്സ് മാത്രം പ്രായമുള്ള ക്ലേരിയയും ഈ ദുരന്ത നിമിഷങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ബൊളോഞ്ഞ പ്രദേശത്ത് മാത്രം 12,000-ലധികം പേർ മരിച്ചു. കച്ചവടം, മീറ്റിങ്ങുകൾ, കടകൾ എല്ലാം അടച്ചിട്ടു. നാട് മുഴുവൻ സ്തംഭനാവസ്ഥയിൽ. അമ്മ ജസീദയ്ക്കും അവരുടെ 2 പെൺമക്കൾക്കും പിതാവായ ജോസഫിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം സിമിത്തേരിയിൽ നിന്ന് മടങ്ങിയപ്പോൾ നിരാശരായ വ്യക്തികളെപ്പോലെ ഏകാന്തതയും സങ്കടവും അനുഭവപ്പെട്ടില്ല. കാരണം നല്ല ദൈവം അവരെ തൻ്റെ കൈകളിലേക്ക് സ്വാഗതം ചെയ്തുവെന്ന് അവർക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു. വിശുദ്ധിയിൽ ജീവിക്കുക. ക്ലേലിയുടെ ചിത്രം കാണുമ്പോൾ നമ്മെ ഏറെ ആകർഷിക്കുന്നത് അവളുടെ മനോഹരവും ആകർഷണീയവുമായ നോട്ടം, സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള നോട്ടം. വിശുദ്ധ പൗലോസിൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. നമ്മുടെ ശാശ്വതമായ ഭവനം സ്വർഗത്തിലാണ്. വിശുദ്ധ ക്ലേലിയ നമ്മെ പഠിപ്പിക്കുന്ന കുറുക്കുവഴി മാക്സിമയും മിനിമിസ് ആണ്. ഒരു ക്രിസ്ത്യാനിയുടെ പാത തൻ്റെ അനുദിന ജീവിതം ലാളിത്യത്തിലും ദാരിദ്ര്യത്തിലും ജീവിച്ചുകൊണ്ട് സന്തോഷകരമായി ദൈവത്തെ അനുഗമിക്കുക എന്നതാണ്. കേവലം 23 വയസ്സ് മാത്രം ഈ ലോകത്ത് ജീവിച്ച ക്ലേലിയയ്ക്ക് ഒരു വിശുദ്ധയാകുവാൻ കഴിഞ്ഞു. നമ്മെ എല്ലാവരെയും വിശുദ്ധിയിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുവിൻ. മരിക്കുന്നതിന് മുമ്പായി ക്ലേലിയ തൻ്റെ സഹോദരിമാരോടായി പറഞ്ഞു: ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തിൻ്റെ പ്രധാനവും പ്രഥമവുമായ കൽപ്പന അവനിൽ വിശ്വസിക്കാനും അവനിൽ പ്രത്യാശിക്കാനും എല്ലാറ്റിനുമുപരിയായി പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കാനുമാണ്.
കാർദിനാൾ ബിഫി പറഞ്ഞതുപോലെ വിശുദ്ധരുടെ രഹസ്യം സ്നേഹമാണ്. എല്ലാം ഹൃദയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. സർവശക്തനായ ദൈവത്തോടുള്ള സ്നേഹമാണ് വിശുദ്ധ ക്ലേലിയുടെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം. വിശുദ്ധ ക്ലേലിയെപ്പോലെ നമുക്കും നല്ല ദൈവത്തോട് ഈ അനുഗ്രഹം യാചിക്കാം. വിശുദ്ധ ക്ലേലിയ ഇത്തരം അനുഭവ നിമിഷങ്ങളെ പ്രത്യാശയോടെ ജീവിക്കുവാനും ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കുവാനുമുള്ള കൃപ ആവശ്യപ്പെടാനും ദൈവത്തിൻ്റെ കൈകളിൽ നമ്മെ ഭരമേൽപ്പിക്കുവാനും പഠിപ്പിക്കുന്നു. ഓ എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമല്ലോ. എൻ്റെ അയോഗ്യത ഏറെ വലുതാകിയാൽ പലപ്പോഴും ഞാൻ അങ്ങയെ ദ്രോഹിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ഹൃദയം തുറന്ന് സ്നേഹജ്വാലകൾ എന്നിലേക്ക് ആവഹിപ്പിക്കണമേ. ഞാൻ അങ്ങയോടുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുവാൻ നീ അനുഗ്രഹിക്കണമേ.